ഏറ്റവും സുരക്ഷിതമായിട്ട് സാധാരണക്കാർക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്ന നിക്ഷേപ പദ്ധതികളാണല്ലോ പോസ്റ്റ് ഓഫീസുകളിലൂടെ സർക്കാർ നടപ്പിലാക്കുന്നത് അത്യാവശ്യം മാന്യമായ രീതിയിലുള്ള പലിശയും മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്ക് പോലെ റിസ്ക് പിടിച്ച നിക്ഷേപങ്ങൾ ആഗ്രഹിക്കാതെ വളരെ ചെറിയ പൈസ പോലും നിക്ഷേപിച്ച് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒട്ടുമിക്ക ആൾക്കാരും തിരഞ്ഞെടുക്കുന്നതും പോസ്റ്റ് ഓഫീസിലെ നിക്ഷേപങ്ങളാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസ് വഴി നടത്താവുന്ന പ്രധാനപ്പെട്ട അഞ്ച് നിക്ഷേപ പദ്ധതികളെക്കുറിച്ചും അതിന്റെ വിശദാംശങ്ങളുമാണ് ഇവിടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഒരു തവണ നിക്ഷേപിച്ച് അഞ്ച് വർഷം കഴിഞ്ഞ ശേഷം തിരിച്ചെടുക്കാവുന്ന പദ്ധതിയാണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് എന്നാൽ ഏറ്റവും കൂടിയ തുകയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ നിക്ഷേപത്തിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു തുക പോസ്റ്റ് ഓഫീസിലെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനം പലിശ നിരക്ക് നിങ്ങൾക്ക് തിരിച്ചെടുക്കാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ അഞ്ച് വർഷത്തേക്ക് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ ഏഴ് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് രൂപയായിട്ട് തിരിച്ചെടുക്കാവുന്നതാണ് ഇനി പറയുന്ന രണ്ടാമത്തെ ഒരു സ്കീം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് അതായത് അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിച്ച എല്ലാ മാസവും മൂവായിരത്തി എൺപത്തി മൂന്ന് രൂപ പലിശയായിട്ട് നമുക്ക് പിൻവലിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം എന്നൊന്നും മിനിമം അങ്ങനെയൊന്നുമല്ല അഞ്ച് ലക്ഷം മിനിമം പതിനായിരം രൂപ മുതൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്താൻ പറ്റും ഒരാൾക്ക് പരമാവധി ഒൻപത് ലക്ഷം രൂപ മാത്രമേ ഇത്തരത്തിൽ ഈ സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നാൽ ജോയിൻറ്റ് അക്കൗണ്ടായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതായത് ഭാര്യയും ഭർത്താവുമായിട്ട് ചേർന്ന് എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്കിതിൽ നിക്ഷേപിക്കാം ഇപ്പോഴത്തെ കണക്കിൽ ഒരു ഏഴ് പോയിൻറ്റ് നാല് ശതമാനമാണ് പലിശ ലഭിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചെടുക്കണം അതിനുശേഷം വീണ്ടും നമുക്കിതിലേക്ക് നിക്ഷേപിക്കാം അതായത് നിക്ഷേപ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അഞ്ച് വർഷത്തേക്ക് നമുക്ക് നിക്ഷേപിച്ച തുക തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാൽ എല്ലാ മാസവും ഇതിൻ്റെ പലിശ നമുക്ക് പിൻവലിക്കാൻ സാധിക്കും എല്ലാ മാസവും ഇതിലേക്ക് നിക്ഷേപിക്കാൻ എന്നാൽ സാധിക്കില്ല ഒരു തവണ നിക്ഷേപിച്ചാൽ അഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം അടുത്ത ഒരു നിക്ഷേപ പദ്ധതിയിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ജോയിൻറ്റ് അക്കൗണ്ടായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ അഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ എല്ലാ മാസവും ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പലിശയായിട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നും പിൻവലിക്കാൻ പറ്റുന്ന മികച്ച ഒരു പദ്ധതിയാണിത് മൂന്നാമതായിട്ട് പറയുന്നത് പോസ്റ്റ് ഓഫീസ് റിക്കറിങ് ഡെപ്പോസിറ്റ് അപ്പോൾ എല്ലാ മാസവും ചിട്ടി കെട്ടുന്നത് പോലെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ആയിട്ട് നിക്ഷേപം നടത്തുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ഓഫീസിലെ പദ്ധതിയാണ് റിക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ആവർത്തന നിക്ഷേപം എന്നും ഇതിന് നമുക്ക് പറയാം എന്നാൽ ഇതിൻ്റെ പലിശ ലഭിക്കുന്നത് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ പൈസ നമുക്ക് തിരിച്ചെടുക്കാനും സാധിക്കുന്നത് ഉദാഹരണത്തിന് എല്ലാ മാസവും പതിനായിരം രൂപ വെച്ച് നിങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് വർഷം കഴിയുമ്പോൾ ഏഴ് ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ ആയിട്ട് തിരിച്ചെടുക്കാവുന്നതാണ് ആറ് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ഇതിൻ്റെ പലിശ വരുന്നത് ഏതെങ്കിലും ബാങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങുമ്പോൾ ഉള്ളതിനേക്കാളും പലിശ കുറച്ചുകൂടെ ബെറ്ററാണ് ഈ ഈ പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നാലാമതായിട്ട് കിസാൻ വികാസ് പത്ര നമ്മൾ നിക്ഷേപിക്കുന്ന പൈസ ഇരട്ടിയാക്കി തിരിച്ചു ലഭിക്കുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് കിസാൻ വികാസ് പത്ര വളരെ നല്ലൊരു പദ്ധതിയാണ് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കാൻ കഴിഞ്ഞാൽ നൂറ്റി പതിനഞ്ച് മാസം കഴിയുമ്പോൾ രണ്ട് ലക്ഷം രൂപയായിട്ട് തിരിച്ചെടുക്കാം ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ഇതിൻ്റെ പലിശ വരുന്നത് ആയിരം രൂപ മുതൽ നിങ്ങൾക്ക് പരിധിയില്ലാതെ എത്ര രൂപ വേണമെങ്കിലും കിസാൻ വികാസ് പത്രയെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം മിനിമം തുക ആയിരം രൂപയെന്നേ ഉള്ളൂ അല്ല അവസാനമായിട്ട് അഞ്ചാമത്തായിട്ട് ഞാൻ പറയുന്നത് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമാണ് നിങ്ങളുടെ വീട്ടിൽ അറുപത് വയസ്സ് കഴിഞ്ഞ ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നിക്ഷേപം നടത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച സേവിംഗ്സ് സ്കീമാണ് അറുപത് വയസ്സിന് താഴെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല എന്നാൽ അറുപത് വയസ്സിന് വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നിങ്ങൾക്ക് ഇത് അക്കൗണ്ട് എടുക്കാം സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം അഞ്ച് വർഷത്തേക്കാണ് ഇതിലും നിക്ഷേപം നടത്താൻ സാധിക്കുന്നത് എട്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം ശതമാനമാണ് ഇതിൻ്റെ പലിശ വരുന്നത് അതായത് ഏറ്റവും മികച്ച പലിശ വരുന്നത് ഈ സ്കീം തന്നെയാണ് മിനിമം ആയിരം രൂപ മുതൽ മുപ്പത് ലക്ഷം വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം മൂന്ന് മാസത്തിലൊരിക്കലാണ് ഇതിൻ്റെയും പലിശ കണക്കാക്കുന്നത് നമുക്ക് ആ പൈസ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് മൂന്ന് മാസത്തിൽ ഒരിക്കൽ തിരിച്ചെടുക്കാം റിട്ടയർമെൻറ്റ് ചെയ്ത് അവരൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊരു മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിലൊരിക്കൽ അറുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മികച്ച സ്കീമാണ് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ അഞ്ച് പദ്ധതികളും പലിശ നിരക്ക് മറ്റ് നിക്ഷേപ പദ്ധതിയുടെ പലിശ നിരക്കിന് ആനുപാതികമായിട്ട് കൂടാനുള്ള സാധ്യത ഇനിയുണ്ട് അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള പണം വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിച്ചതിനു ശേഷം വെറുതെ ഇരുന്ന് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിന് ശേഷം വളരെ മികച്ച ഒരു ലാഭം അല്ലെങ്കിൽ പലിശ ലഭിക്കുന്ന പദ്ധതികളാണ് ഞാനിവിടെ പറഞ്ഞത് ഈ പദ്ധതികളെല്ലാം പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് പോയിട്ട് മാത്രമേ നമുക്ക് ചേരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് വേനെ അറിയിച്ചിട്ട് നമുക്ക് ഇതിൽ അംഗമാകാൻ പറ്റും ഓൺലൈനായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല റിസ്ക് കുറഞ്ഞ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ലാഭം കിട്ടുന്ന ഒരുപാട് മികച്ച പദ്ധതികൾ ഇപ്പോൾ ഇന്ത്യയിലെ നിലവിലുണ്ട് ഉദാഹരണത്തിന് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പതിനായിരം രൂപ മുതൽ ഇരുപത് ശതമാനം വരെയൊക്കെ പലിശ ലഭിക്കുന്നുണ്ട് എന്നാൽ ഓഹരി വിപണിയുടെ റിസ്ക് ഉയർച്ച താഴ്ച അനുസരിച്ച് ചിലപ്പോൾ വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതാണ് റിസ്ക് എന്ന് പറയുന്നത് ഇത് ഈ റിസ്ക് കൂടുതലായിരിക്കും ഇത്തരം പോസ്റ്റ് ഓഫീസ് പദ്ധതികളിലൊക്കെ നമ്മൾ ചേരുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിസ്ക്കുകളൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഒരു സ്ഥിര കിട്ടുമെന്ന് കിട്ടാൻ തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിൽ ചേരാവുന്നതാണ്